വീണ വേറൊരു കാര്യം, ഈ മാർച്ച് 23 എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു തീയതിയല്ല. വീണ അത് മറന്നു, ലോക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസം, അതിന്റെ ഒന്നാം വാർഷികമാണ് വാസ്തവത്തിൽ ഇന്ന് എന്നുള്ളതും കൂടി ഓർക്കുക. ഒരു വർഷമായി, ഒരു വർഷം മുമ്പാണ് നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോഴും കോവിഡിന്റെ ഈ ഭീഷണിയൊന്നും അവസാനിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അതുമായി യൂസ്ഡ് ആവുകയും ചെയ്തു കുറെയൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ആ കാലം ഉണ്ടല്ലോ, ആ ലോക്ഡൌൺ കാലം, ആ ലോക്ഡൌൺ കാലത്തെ വരകളിലാക്കിയിട്ടുണ്ട് ഒരാൾ. ആ ചിത്ര പ്രദർശനം നടക്കുകയാണ്. ഈ ലോക്ഡൌൺ കാലത്തെ അനുഭവങ്ങളും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും രണ്ടും പ്രമേയമാക്കിയാണ് ഈ ചിത്ര പ്രദർശനം നടക്കുന്നത്. ചിത്രകാരൻ ജോൺസ് മാത്യുവിന്റെ ലോക്ഡൌൺ ഗെയിംസ് എന്ന ഏകാംഗ ചിത്രശില്പ പ്രദർശനമാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടന്നത്. ലോക്ഡൌൺ, ഒപ്പം ഒരു മനുഷ്യായുസ്സിലെ അനുഭവങ്ങൾ, അതാണ് ലോക്ഡൌൺ ഗെയിംസ് എന്ന ചിത്രശില്പ പ്രദർശനം. അക്രിലിക് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളും ഗ്രാനൈറ്റിൽ തീർത്ത 6 ശില്പങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം. ഒരു സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ജീവിതത്തെ പല ഘട്ടങ്ങളിലായിട്ട് ലോക്ക്ഡൗൺ ചെയ്യുന്നുണ്ട്, പുറമെ ഇപ്പോഴത്തെ ലോക്ക്ഡൌണും. അപ്പോൾ അതാണ് എൻ്റെ തീം, മെയിൻ തീം. ലോക്ക്ഡൌൺ ഇതിന് കൊറോണ കാലത്തിന് മുൻപ് തന്നെ ലോക്ക്ഡൌണിലാണ് മൊത്തം ഇന്ത്യക്കാരെന്ന് ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്നു. നമുക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഈ കുറച്ച് കാലം കൊണ്ട് വന്നിട്ടുണ്ട്. നടനും സംവിധായകനുമായ ജോയ് മാത്യുവിന്റെ സഹോദരനാണ് ജോൺസ് മാത്യു. ചിത്ര പ്രദർശനം കാണാൻ ജോയ് മാത്യുവും എത്തിയിരുന്നു. എന്താണ് അതിൽ അന്തർലീനമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. പല ഡയമെൻഷൻസ് ഉണ്ടാവും ചിലപ്പോൾ, കാരണം ഒരു ചിത്രകാരൻ കാണുന്നത് അയാൾ ആവിഷ്കരിക്കുന്നതല്ല നമുക്ക് ചിലപ്പോൾ ലഭിക്കുക. കോഴിക്കോട്ടെ ചിത്രകാരന്മാരുമായും കലാകാരന്മാരുമായും ജോൺസ് മാത്യുവിന്റെ സംവാദവും ഉണ്ടായിരുന്നു. മനോരമ ന്യൂസ്, കോഴിക്കോട്.